രാജ്യം ഇന്ന് ഏറെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയെക്കുറിച്ചാണെന്ന് നമുക്കറിയാം അതിനിടയിലും ഒരു വലിയ ചർച്ചയ്ക്ക് ഇടം കൊടുത്തിരിക്കുകയാണ് പരിസ്ഥിതി ആഘാത പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഡിസംബർ മാസം രണ്ടാം തീയതി അർദ്ധരാത്രിയിൽ ഭോപ്പാലിലെ ജനത വല്ലാണ്ട് ബുദ്ധിമുട്ടി നേരം പുലർന്നപ്പോഴേക്കും തലേദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവരിൽ പലരും ഉണർന്ന് എഴുന്നേറ്റിരുന്നില്ല അവരെല്ലാം മരിച്ചിരുന്നു കാരണമായി തീർന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി യൂണിയൻ കാർബൈഡ് എന്ന മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫാക്ടറിയിൽ ഉണ്ടായ ലീക്കായിരുന്നു ചോർച്ചയായിരുന്നു മീത ഐസോസൈനൈറ്റ് എന്ന് പറയുന്ന ഒരു വാതകം പുറത്തേക്ക് പ്രവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു ആഴ്ചകൾ മാസങ്ങൾ മരണനിരക്ക് ഏറി പതിനയ്യായിരത്തിലധികം ആൾക്കാർ മരിച്ചു എന്ന കണക്കുണ്ട് കണക്ക് കുറച്ച് കാണിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പലതും വിഫലമാവുകയും ചെയ്തു ആ ദുരന്തമാണ് ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിച്ചത് ഏറെ ജനങ്ങളെയും ആ കാര്യം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ഈ ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കാരണമായി തീർന്നത് അങ്ങനെ ഒരു നിയമം നമുക്കുണ്ടായി നമ്മുടെ ഈ പ്രകൃതി സംരക്ഷിക്കേണ്ടതാണ് എന്ന് കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് ചിന്തയുണ്ടായി എല്ലാവരും അന്നൊരു ചോദ്യം ചോദിച്ചു ഈ ഫാക്ടറി ഇത്രമാത്രം ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിച്ചിട്ടല്ലേ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടിയത് ഒരു ഫാക്ടറിയാണ് ആണ് ലീക്കൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത്രമാൽ ജനസാന്ദ്രതയുള്ള ഒരിടത്ത് ഇങ്ങനൊരു ഫാക്ടറിക്ക് അനുമതി കൊടുക്കണമായിരുന്നു ആ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ആരാണിതിലെല്ലാം അനുമതി കൊടുത്തത് എന്താണ് എന്താണിതിൻ്റെ നിയമങ്ങൾ ആ അതിൻ്റെ ഉള്ള ഉത്തരത്തിലേക്ക് എത്തിയപ്പോഴാണ് അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾക്കാണ് ഈ പരിസ്ഥിതി സംരക്ഷണ നിയമവും അതേ തുടർന്ന് ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റും വന്നത് പരിസ്ഥിതി ആഘാത പഠനം നിർബന്ധമായി ഏത് പ്രോജക്റ്റുകൾക്കും ഏത് പദ്ധതികൾക്കും അതിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യം പരിഗണിച്ചിട്ട് ഒരു പരിസ്ഥിതി ആഘാത പഠനം കൂടി ഉണ്ടാവണം എന്നും ഏത് പദ്ധതിയും ഒരു പ്രദേശത്ത് നടപ്പിലാക്കിയാൽ അവിടുത്തെ ജനതയ്ക്ക് അവിടുത്തെ ജീവിതത്തിന് പരിസ്ഥിതിക്ക് എത്രമേൽ അത് ഹാനികരമാവും ഹാനികരമാവുമോ ആവുമെങ്കിൽ അതിനെന്തെല്ലാമാണ് പരിഹാര മാർഗങ്ങൾ ഇതെല്ലാം വിശദമായി പരിശോധിക്കുന്നതായിരുന്നു പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് അതിനുശേഷം നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന ഏത് പദ്ധതികൾക്കും ഇത് വേണം എന്ന് വന്നു ഇവിടെ ഇത് ഉണ്ടാവാതിരിക്കാനുള്ള ആഗ്രഹമുള്ളവരുണ്ടായിരുന്നു എന്തിനാണ് ഇത്തരം റിപ്പോർട്ട് എന്തിനാണ് ഇത്തരം പരിശോധന എന്നൊക്കെ ചോദിച്ചുണ്ടായിരുന്നു ആ ചോദ്യം ചോദിച്ചത് ഒരു വിഭാഗക്കാരാണ് ആ വിഭാഗക്കാർ എങ്ങനെയും പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് ഏത് വിധേനയും ലാഭം ഉണ്ടാക്കുക എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നതിലേക്ക് എത്തുന്നത് ഒരു ചിന്താഗതിയാണ് ആ ചിന്താഗതി പണമുണ്ടാവണം എന്നുള്ള ആഗ്രഹം ആ ചിന്ത എല്ലാവർക്കും ഉണ്ടായേക്കാം പക്ഷേ ഏതു വിധേനയും പണമുണ്ടാക്കുക ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല പണം ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ എന്ന ചിന്താഗതിയാണ് മുതലാളിത്തം എന്ന് പറയുന്നത് എങ്ങനെയും പണം കുമിഞ്ഞുകൂട്ടുക എന്നുള്ളതാണ് ഈ ചിന്താഗതിയോടുകൂടി വന്ന വികസനം എന്ന് പേരിട്ട് വിളിച്ചു വന്ന വ്യവസായശാലകളടക്കമുള്ളവ നടത്തിപ്പുകാർക്ക് അത് പണിയാൻ വന്നവർക്ക് അൻ്റെ തുടക്കക്കാർക്കെല്ലാം ഈ ഇ ഐ എന്ന് പറഞ്ഞാൽ ഒരു കരടായി നിന്നും അതിനവർ ഒരുപാട് കുറുക്കു വഴികളും തേടിയിരുന്നു തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തെ തുടർന്ന് വന്ന ഈ ഇ ഐ എയും എല്ലാം കലാകാലങ്ങളിൽ ചില ഭേദഗതികളെല്ലാം വരുത്തിയുണ്ടായി രണ്ടായിരത്തി ഇരുപതിലെ പുത്തൻ ഭേദഗതികളോടുകൂടി ഇതെല്ലാം അവതരിപ്പിക്കുന്നു ഒരു കോവിഡിൻ്റെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയിൽ ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവതരമായി ചിന്തകൾ നടത്തേണ്ടുന്ന ഒരു കാലത്ത് തന്നെയാണ് ഈ പ്രകൃതിയിൽ ആർക്കും എന്തും കാണിക്കാം എന്ന ഉള്ള അവസ്ഥയെ സംജാതമാക്കുന്ന ഒരു കരട് തയ്യാറായിരിക്കുന്നത് ഒരു ഭേദഗതി കൊണ്ടുവരാൻ പോവുകയാണ് നിലനിൽക്കുന്ന നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്നു ഈ ഭേദഗതി നമുക്ക് ഗുണമോ ദോഷമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമാവുന്ന ചോദ്യം ഞാൻ പറയും പരിപൂർണമായി ദോഷമാണ് ആർക്ക് ദോഷം പരിസ്ഥിതിക്ക് ദോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കാത്ത എന്തോ ആണെന്നാണ് നമ്മളുടെ ഒരു ധാരണ പരിസ്ഥിതിക്ക് ദോഷം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ മനുഷ്യരുടെ ജീവിതത്തിന് ദോഷം എന്നാണ് അപ്പോൾ പരിസ്ഥിതി നമ്മളുമായി ബന്ധമല്ലാത്ത എന്തോ ഒരു കാര്യമാണെന്നൊരു ധാരണ ചിലരുടെയെല്ലാം മനസ്സിൽ കയറി പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് ജീവിതത്തിന് ദോഷമാണ് അതുകൊണ്ട് ഞാൻ ആ വാക്കല്ല ഏറ്റവും കൂടുതൽ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത് ജീവിതത്തിന് ദോഷമാണ് എന്നാണ് ഇ ഐ എ ഡ്രാഫ്റ്റ് ട്വൻറ്റി ട്വൻറ്റി മനുഷ്യരുടെ അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെ ജീവിതത്തിന് എ ഏറ്റവും വലിയ ദോഷകരമാവുന്ന ഒന്നാണ് എന്താണ് രണ്ടായിരത്തി ആറിൽ വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതി പറയുന്നത് ഒന്ന് നിങ്ങൾ നടത്തുന്ന ഏത് പദ്ധതിക്കും ആ പദ്ധതിയുടെ ഫോം വണ്ണ് ഒപ്പം തന്നെ അതിൻ്റെ ഒരു എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് അഥവാ പരിസ്ഥിതി ആഘാത പഠനം കൂടി തയ്യാറാക്കി കൊടുക്കണം തയ്യാറാക്കുന്നത് അതിന് പ്രത്യേക ഏജൻസികളുണ്ട് ആ ഏജൻസികളും സ്ഥാപനങ്ങളുമാണ് അത് തയ്യാറാക്കേണ്ടത് അങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്ന ഇ ഐ എ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് അത് പഠിച്ച് ഈ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്രൈസൽ കമ്മിറ്റി അത് പരിശോധിച്ച് പഠിച്ചതിനു ശേഷമാണ് ഇവർക്കൊരു പരിസ്ഥിതി ക്ലിയറൻസ് എൻവയൺമെൻ്റൽ ക്ലിയറൻസ് കൊടുക്കുന്നത് ആ ക്ലിയറൻസ് കൊടുക്കുമ്പോൾ മാത്രമേ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമായിരുന്നുള്ളൂ പുതുക്കിയ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഡ്രാഫ്റ്റിനനുസരിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കരടുണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കരടിനകത്ത് പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കണം നിങ്ങൾ തുടങ്ങിക്കോളൂ രണ്ട് കൊല്ലത്തിനകം നിങ്ങൾ പരിസ്ഥിതിയാകാതെ പഠന റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാവും ഇത്രമേൽ അബദ്ധജടിലമായ ഇത്രമേൽ ഭീകരമായ ഒരു കാര്യം വേറെ ഇല്ല എന്ന് ഞാൻ പറയും ഇതിനേക്കാൾ ഭീകരമായ വേറൊരു കാര്യമില്ല അതിനേക്കാൾ ഒരു ദുരന്തം വേറെ ഒന്നുമില്ല ഇതൊരു വലിയ ഭീകരവാദം തന്നെയാണ് ഈ നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദമാണ് ഇത് പ്രകൃതിക്കും ജനതയ്ക്കും മേലടിച്ചേൽപ്പിക്കുന്ന ഭീകരവാദത്തിൻ്റെ പേരാണ് ഇത് അതൊരു വൈകാരികമായി ഞാൻ പറയുന്നതാണെന്ന് കരുതേണ്ടതില്ല ഞാൻ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം വളരെ ദോഷകരമായൊരു പ്രോജക്റ്റുമായിട്ട് ഒരാൾ വരുന്നു ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു നിങ്ങൾ നടപ്പിലാക്കിക്കോളൂ രണ്ട് കൊല്ലത്തിനിടയിൽ നിങ്ങൾ എൻവയൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടി നിങ്ങൾ ഇ ഐ എ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഈ പദ്ധതി ദോഷകരമാണെങ്കിൽ മാറ്റും എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അങ്ങനെ മാറ്റുമെന്നാണ് നല്ല ബുദ്ധിയോടുകൂടി ആരെങ്കിലും കരുതുന്നത് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് ശരിയല്ല ശരിയല്ല എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായഗതിയായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല സുപ്രീം കോടതിയുടെ വിഖ്യാതമായ ഒരു വിധിയിലേക്ക് കൂടി നമ്മളൊന്ന് പോയാൽ മതിയാവും നർമ്മദാ സമരം എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും നർമ്മദാ സമരത്തെക്കുറിച്ച് എത്തിയിട്ടുണ്ട് മേധാ പഡ്കരെ കുറിച്ച് അറിയാത്തവർ ആരുമുണ്ടാവുകയേ ഇല്ല നർമ്മദാ സമരവുമായി ബന്ധപ്പെട്ട് സർദാർ സരോവർ പദ്ധതിക്കെതിരായിട്ട് കേസുകൾ പോയി ഒരുപാട് കോടതികൾ ഒരുപാട് കേസുകൾ ദീർഘനാളുകൾ വർഷങ്ങൾ വർഷങ്ങൾ ആ കേസ് സുപ്രീം കോടതിയിലുണ്ടായിരുന്നു അവസാനം കേസ് മൂന്നംഗ ബെഞ്ചിലേക്ക് എത്തി ആ മൂന്നംഗ ബെഞ്ചിനെ നയിച്ചത് അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് എ എസ് ആനന്ദും ജസ്റ്റിസ് കൃപാലും ജസ്റ്റിസ് ബറൂച്ചയുമായിരുന്നു ബറൂച്ചയെ നമ്മൾ മറന്നിട്ടില്ല പിൽക്കാലത്ത് അദ്ദേഹം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയി മാറിയ ആളാണ് അദ്ദേഹമാണ് പറഞ്ഞത് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ദ ഹയർ ഓഫീഷ്യൽസ് ആർ ടു കറപ്റ്റ് എന്ന് സുപ്രീം കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ജഡ്ജിമാരിൽ ഇരുപത് ശതമാനം അഴിമതിക്കാരാണ് എന്ന് തുറന്നു പറഞ്ഞ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ബറൂച്ച ഈ മൂന്നംഗ ബെഞ്ചാണ് നർമ്മദ കേസിൻ്റെ വിധി പറഞ്ഞത് ആ വിധി വിധിയൊരു ഭൂരിപക്ഷ ന്യൂനപക്ഷ വിധിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളുള്ള ജസ്റ്റിസ് ബറൂച്ച ഈ നർമ സർദാർ സരോവർ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല എന്ന വിധി വിധിയെഴുതി അതൊരു ന്യൂനപക്ഷ വിധിയായിരുന്നു ഭൂരിപക്ഷ വിധി ജസ്റ്റിസ് ആനന്ദിൻ്റെയും ജസ്റ്റിസ് കൃപാലിൻ്റെയുമായിരുന്നു നർമ്മദാ സമര സമിതിയോടക്കം എല്ലാവരും ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ മുഴുവൻ അംഗീകരിച്ചു കൊണ്ട് ആ ജഡ്ജിമാർ പറഞ്ഞ വാചകം കേൾക്കണ്ടേ ഈ പദ്ധതി തുടങ്ങിപ്പോയില്ലേ ഇനി എങ്ങനെയാണ് നിർത്താൻ പറയുക കുറേയേറെ പണം ചെലവഴിച്ചു പോയില്ലേ അതുകൊണ്ടത് നടക്കട്ടെ എന്നായിരുന്നു ലാഘവത്തോടു കൂടി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ന്യായാധിപ കേസരികൾ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ രണ്ട് കൊല്ലം കഴിഞ്ഞത് വാങ്ങിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ് അവരിത് കൊണ്ട് എല്ലുന്ന അവസരത്തിൽ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഉദ്ധരിച്ച് തന്നെ ഇവർക്ക് അനുമതി നേടാവുന്നതേ ഉള്ളൂ എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ ഇത്രമാത്രം ഇളവുകൾ കൊടുക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യത്തിനാണോ ജീവിതത്തിൻ്റെ കാര്യത്തിലാണോ ഇത്തരം ഇളവുകൾ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറയുന്നുണ്ട് അവർ പറയുന്നു പോസ്റ്റ് ഫാക്ടോ അപ്രൂവലാണ് രണ്ട് കൊല്ലത്തിനകം ഇവർക്ക് ഇതിൻ്റെ അനുമതി മേടിച്ചാൽ മതിയാവും എന്ന് പറയുന്ന ഒരു സംഭവത്തെ ക്ലോസിനെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഈ ഡ്രാഫ്റ്റ് ഞാൻ നേരത്തെ വികാരപരമായി പറഞ്ഞു അതുകൊണ്ടാണ് ഇതൊരു തി ഭീകരവാദം തന്നെയാണ് ഇത് മനുഷ്യനുമേൽ പ്രകൃതിക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന ഭീകരവാദമാണിത് നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടോ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെല്ലാം നിങ്ങൾ പോകേണ്ടത് ഈ ഭീകരവാദത്തിനെതിരായിട്ടാണ് നിലപാട് സ്വീകരിക്കേണ്ടത് ഇവിടെ ജനതയെ തകർത്തെറിയുന്ന തരത്തിലേക്കാണ് ഇതെല്ലാം പോകുന്നത് പിന്നെ പറയുന്നത് പബ്ലിക് ഹിയറിങ്ങിനെ കുറിച്ചുണ്ടായിരുന്നു എല്ലാം പബ്ലിക് ഹരി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ ജനാധിപത്യ രാജ്യമല്ലേ നമ്മളുടേത് ജനാധിപത്യം ആരുടെയെങ്കിലും ഔദാര്യമാണോ നമ്മൾ പൊരുതി നേടിയെടുത്തതാണ് ഇന്ത്യ ജനാധിപത്യം നമ്മളെപ്പോലെ പിറന്നു വീണു പാകിസ്ഥാൻ ജനാധിപത്യം അവിടെ സീരിയലും സിനിമയും കാണുമ്പോൾ ഇടവേളകളിൽ വന്നു പോകുന്ന പരസ്യം പോലെയാണ് എന്ന് നമ്മൾ തമാശ പറയാറുണ്ട് പാകിസ്ഥാനിൽ മറ്റും ജനാധിപത്യം നമ്മൾ പറഞ്ഞു ഇത് മഹത്തായ ജനാധിപത്യത്തിൻ്റെ നാടാണ് നമ്മളുടേതെന്ന് ജനങ്ങൾക്കൊരു ഇടമുണ്ട് ആ ഇടമായിരുന്നു മുപ്പത് ദിവസത്തെ സമയം തന്നിട്ട് പറഞ്ഞു ജനങ്ങൾക്ക് ഇടപെടാനുള്ള സമയമാണ് എന്ന് പുതുക്കിയ ഈ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഡ്രാഫ്റ്റിനകത്ത് അവർ പറയുന്നത് ആ മുപ്പത് എന്നുള്ളത് ഇരുപതാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ജനങ്ങളെ എന്തിനാണ് ഒരു ജനാധിപത്യ ഭരണകൂടം ഭയക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ജനങ്ങളെ ഭയക്കുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ മുപ്പത് ദിവസം എന്നുള്ളത് ഇരുപത് ദിവസമാക്കി കുറയ്ക്കുന്നത് വേറൊന്നും മോണിറ്ററിങ്ങിൻ്റെ കാര്യമാണ് ആറുമാസം കൂടുമ്പോൾ സ്ഥാപനത്തിന് അനുമതി കിട്ടി പദ്ധതി പ്രവർത്തനക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ആറുമാസം കൂ ആറുമാസം കൂടുമ്പോൾ റിപ്പോർട്ട് കൊടുക്കണം ഈ പ്രവർത്തനം നല്ലവണ്ണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്കിൽ മാത്രമേ ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ കാലാകാലങ്ങളിൽ മോണിറ്റർ ചെയ്യണം മോണിറ്റർ ചെയ്തില്ലെങ്കിൽ വീണ്ടും ദുരന്തങ്ങൾ ഉണ്ടാ ഉണ്ടായാലോ പ്രകൃതിക്കത് മോശമായാലോ പ്രകൃതിക്ക് മോശമായാൽ ജനങ്ങൾക്കത് മോശമായാലോ മോശം എന്ന് പറഞ്ഞാലൊരു നാണക്കേടുന്ന നടത്തത്തില്ലല്ല ജീവിതം തകരുന്നതിലേക്കാണ് എത്തുകയെല്ലാം അതുകൊണ്ട് ഓരോ ആറുമാസം കൂടുമ്പോഴും കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്താ ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത് ഈ ഡ്രാഫ്റ്റിൽ പറഞ്ഞത് അത് വേണ്ട ഒരു വർഷ മതിഭാഗം വർഷത്തിൽ ഒന്ന് എന്ന തരത്തിലേക്ക് അത് ചുരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെയും ആരെയാണ് സഹായിക്കുന്നത് ആറുമാസത്തിൽ കൂടുമ്പോൾ കൊടുക്കേണ്ട റിപ്പോർട്ട് വേണ്ട വർഷത്തിൽ ഒരിക്കൽ മതി എന്ന് ചുരുക്കി കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വമ്പന്മാരെയും കൊമ്പന്മാരെയും സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ജനാധിപത്യത്തിൽ നിന്ന് ജനം അപ്രത്യക്ഷമാവുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത് ആധിപത്യം പുലർത്തുന്നത് കോർപ്പറേറ്റുകളാണ് ജനാധിപത്യം കോർപ്പറേറ്റ് ആധിപത്യത്തിന് മുമ്പിൽ വഴിമാറി കൊടുക്കുന്ന ദുരന്ത മുഹൂർത്തമാണ് ഇ ഐ എ ട്വൻറ്റി ട്വൻറ്റി ഡ്രാഫ്റ്റിലൂടെ ഞാൻ നിങ്ങളും കാണുന്നത് നാലാമതവർ പറയുന്നത് സ്ട്രാറ്റജിക് പ്രോജക്റ്റുകൾക്ക് പരിസ്ഥിതി ക്ലിയറൻസ് ആവശ്യമില്ല എന്നാണ് ഏതാണ് ഈ തന്ത്രപ്രധാനമായ പദ്ധതികൾ ആരാണ് തന്ത്രപ്രധാനമായ പദ്ധതികൾ തീരുമാനിക്കുക ഞങ്ങൾ തീരുമാനിക്കും ആര് ഗവണ്മെൻ്റ് തീരുമാനിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ് ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവരാൻ തീരുമാനിച്ചു സമരംഗത്തേക്ക് പോയ ഒരാളാണ് ഞാൻ നിവേദനങ്ങളുടെ ഘോഷയാത്രയായിരുന്നു എല്ലാവരും നിവേദനം കൊടുത്തു 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 കൊടുത്ത് മടുത്തും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ നയപ്രഖ്യാപന രേഖയ്ക്കകത്തുപോലും ഒരു സ്വകാര്യ വിമാനത്താവള കമ്പനിയുടെ പേരിടന്നിടുക മാത്രമല്ല നടപ്പിലാക്കും എന്ന് അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് മുഖർജിയെ കൊണ്ട് പറയിച്ചു അല്ലെങ്കിൽ അതിൽ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല അന്ന് ആ സമരത്തിൻ്റെ ഞങ്ങളോടൊപ്പം നിന്നിരുന്ന ബി ജെ പി നേതാക്കന്മാരും ഉണ്ട് ശ്രീ കുമ്മനൻ രാജശേഖരൻ എന്നോടൊപ്പമൊക്കെ വന്നിട്ട് ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് കൊടുക്കാൻ പോയതാണ് അവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഐ എയുടെ കാര്യം ആ അതൊക്കെ തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അന്ന് ഒഴിയാൻ പറ്റില്ലായിരുന്നു അത് ജനങ്ങൾക്ക് ഇടപെടാൻ പറ്റും വിമാനത്താവളമാണ് തന്ത്രപ്രധാനമായ കാര്യമാണ് എന്നിന്ന് പറഞ്ഞാൽ മോഡി ഗവൺമെൻറ് പറയാണ് ആറന്മുള വിമാനത്താവളം തന്ത്രപ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മിണ്ടാൻ പറ്റില്ല ഒരു പരിസ്ഥിതി ക്ലിയറൻസിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ടാണ് ആറന്മുള വിമാനത്താവളം നടപ്പാകാതെ പോയത് ഒരു മോഡിയും വന്നിട്ടല്ല ഗ്രീൻ ട്രിബ്യൂണൽ ഉണ്ടായതുകൊണ്ടാണ് ഗ്രീൻ ട്രിബ്യൂണലാണ് അനുമതി നിഷേധിച്ചത് ഗ്രീൻ ട്രിബ്യൂണൽ നിഷേധിക്കാൻ കാര്യം എന്താണ് ഇവർ കൊടുത്ത രേഖകളെല്ലാം വ്യാജമായിരുന്നു തട്ടിപ്പായിരുന്നു എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി വിവരാവകാശം വെച്ച് ഞാൻ ഞാനെടുത്തൊരു പേപ്പറിൽ എന്താണ് അത് തുടങ്ങുന്നത് തന്നെ എന്നോർക്കുക ഗ്രീൻ ട്രിബ്യൂണൽ ഞങ്ങളെല്ലാം കേസിന് പോയതാണ് ഗ്രീൻ ട്രിബ്യൂണലാണ് വിധി പറഞ്ഞത് ഇക്കാര്യത്തെല്ലാം കുക്കഡ് ഡെറ്റാസ് എന്നാണ് ഇ ഐ എയെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം അതുകൂടി നാം ഇക്കടുത്ത ഈ തരണത്തിൽ ഓർക്കേണ്ടതുണ്ട് കുക്കഡ് ആണ് പിന്നെ പറഞ്ഞത് കട്ട് ആൻഡ് പെസ്റ്റാണ് ഞങ്ങൾ അനുഭവസ്ഥരാണ് മധുരയിലെ ഏതോ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് മധുര ആസ്ഥാനമായൊരു കമ്പനിയാണ് ആറന്മുള ഇൻ്റർനാഷണൽ ഗ്രീൻഫീൽഡ് എയർപോർട്ടിൻ്റെ ഇ ഐ എ തയ്യാറാക്കിയത് പരിസ്ഥിതി ആഘാത പഠനം തയ്യാറാക്കിയത് അവർ കൊടുത്ത സസ്യ ജന്തു ജാലങ്ങൾ ആറന്മുളയിലല്ല പത്ത് പത്തനംതിട്ട ജില്ലയിൽ പോലും ഇല്ലാത്തതായിരുന്നു ഞങ്ങളതെല്ലാം ചൂണ്ടിക്കാട്ടി അപ്പോൾ ഇവർ ഏതോ ഒരു പ്രദേശത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പരിസ്ഥിതി ആഘാത പഠനം ആറന്മുള ഇൻ്റർനാഷണൽ പേര് കൂടി ചേർത്ത് കട്ടാണ്ട് പേസ്റ്റ് നടത്തി കൊണ്ടുവരികയായിരുന്നു ഞങ്ങൾ ചൂണ്ടിക്കാണി അന്ന് ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞു സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇ ഐ എകൾ പലതും കുക്കട്ട് ഡാറ്റാസ് ആണ് കട്ട് ആൻഡ് പേസ്റ്റാണ് ഇത് ഉൾപ്പെടെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതെല്ലാം ഇന്ന് അതിനെല്ലാം ഒരു പച്ചക്കൊടി കാണിക്കലാണ് ഇങ്ങനൊരു കരട് അസലായിക്കഴിഞ്ഞാൽ ഇ ഐ എ ഡ്രാഫ്റ്റ് ട്വൻറ്റി ട്വൻറ്റി അസലായി കഴിഞ്ഞാൽ എന്ത് നെറുകേടും നടത്താൻ പറ്റും എന്ത് കട്ടാൻ ബെസ്റ്റും കൊണ്ടത് അങ്ങനെയാണെന്ന് വെക്കാൻ പറ്റും അതെല്ലാം തന്ത്രപ്രധാനമായ മേഖലയാണ് നിങ്ങൾ ശബ്ദിക്കരുത് മിണ്ടാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങളുടെ വാ മൂടിക്കെട്ടാൻ നിങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് തന്ത്രപ്രധാനമായ കാര്യമാണിത് തന്ത്രപ്രധാനമായ കാര്യത്തിനെതിരെ പറഞ്ഞാൽ നിങ്ങളെ ദേശവിരുദ്ധനാക്കാൻ പെട്ടെന്ന് പറ്റും നിങ്ങൾ രാജ്യവിരുദ്ധനായി മാറും രാജ്യദ്രോഹി എന്നൊരു മുദ്ര കൂടി ചാർത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമാകുന്ന തരത്തിലേക്ക് എത്തും എവിടെയും പരിസ്ഥിതി എന്ന കാര്യം പറഞ്ഞാൽ അവർ ശല്യക്കാരാണ് പരിസ്ഥിതി പ്രശ്നം പറഞ്ഞാൽ അവരെ ആദ്യം തന്നെ അവരെ അപഹസിക്കും അവഹേളിക്കും രണ്ടാമതവരെ തരത്തിൽ അവരെ കൈകാര്യം ചെയ്യുക എതിർക്കപ്പെടുക എന്നുള്ളതാണ് അതിനകത്ത് അവർ ചേർക്കുന്ന പരിപാടി രാജ്യദ്രോഹം പറയും വേണമെങ്കിൽ മാവോയിസം പറയും ഭീകര അതിലായി ബന്ധമുണ്ടെന്ന് പറയും ഈ വാദഗതികളോട് കൂടിയാണ് നമ്മുടെ കേരളത്തിൽ പോലും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു വന്ന ഞാനതിനെ പറയും ജനകീയ പ്രശ്നങ്ങളിൽ നിന്നാണ് ഉയർത്തിപ്പിടിച്ചു വന്ന എല്ലാ സമരങ്ങളെയും വ്യാഖ്യാനിച്ചത് ഏറ്റവും ഒടുവിൽ വന്നിട്ട് പറയും ശരിയായിരുന്നു ഈ കാര്യങ്ങളെന്ന് പറയും നമ്മൾ ഓരോന്നും എടുത്തു നോക്കുക കേരളത്തിൽ ഉയർത്തിപ്പിച്ച് ഇത്തരം ജനകീയ പ്രശ്നങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുയർന്ന പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഈ പറയുന്ന ഇ ഐ എ ഡ്രാഫ്റ്റ് വന്നാൽ വളരെ എളുപ്പത്തിൽ ദേശവിരുദ്ധനായി മുദ്രകുത്താം നിങ്ങൾക്ക് മിണ്ടാൻ പോലും അവകാശമില്ല എന്ന് പറയാം ഇതാ നിയമം അനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് അവർക്കെല്ലാം പറയാം ഇത് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു ദുരന്തമാണ് എന്ന കാര്യം മറന്നു പോകാൻ പാടില്ലാത്തതാണ് ചെറിയ പദ്ധതികൾക്ക് ഇനി എൻവയൺമെൻ്റൽ ക്ലിയറൻസ് വേണ്ട ഇരുപതിനായിരം സ്ക്വയർ മീറ്റർ എന്നായിരുന്നു നേരത്തെ പറഞ്ഞത് അതുതന്നെ ആ അതൊരു ചെറുതല്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം ഇപ്പോഴെന്താണ് ഈ ഗവൺമെൻറ് പറഞ്ഞത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ചതുരശ്ര മീറ്ററുള്ള പദ്ധതിക്ക് എന്തിനാണ് വെറുതെ പരിസ്ഥിതി വേണ്ടി വരുന്നത് ഇങ്ങോട്ട് വരികയേ വേണ്ട നിങ്ങൾ നടപ്പിലായിക്കൂ എന്ന പറഞ്ഞത് ആരെയാണ് ഇവിടെയും സഹായിക്കുന്നത് ഇതിനാർക്കിനും പരാതി കൊടുക്കാൻ പറ്റുമോ ആ പരാതി കൊടുക്കാനുള്ള ആ സ്പേസും ഇല്ലാണ്ടാക്കുന്നു ഈ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ തന്നെ നമ്മുടെ ഹരിത ട്രിബ്യൂണലിൻ്റെ ചിറക് അരിയുന്നതിലേക്ക് എത്തി ഇപ്പോൾ നിയമത്തിൻ്റെ കൂടി ചിറകുകൾ അരിയുകയാണ് നിയമം എന്ന് പറഞ്ഞാൽ അത് കേവലമായ ഒരു ഷോക്കേസിൽ വെക്കാനുള്ള ഒന്നായി മാത്രം മാറും ഇ ഐ എ എന്നതുകൊണ്ട് നമുക്കൊരു പദ്ധതി സമൂഹത്തിന് പ്രകൃതിക്ക് ജനതയ്ക്ക് ജീവിതങ്ങൾക്ക് ദോഷമുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് തിരുത്തലുകൾ ആവശ്യമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് തകർക്കാൻ വേണ്ടിയല്ല ഒരു പദ്ധതിയെ നടപ്പിലാക്കാൻ എന്തെല്ലാമാണ് നടപ്പിലാക്കാൻ കഴിയാത്തതാണോ ഈ മേഖലയിൽ നടത്താൻ പറ്റുമോ ഇതിനൊക്കെയായിരുന്നു ഈ പഠനം വരുന്നത് പക്ഷേ എല്ലാ അർത്ഥത്തിലും കരചരണങ്ങൾ ഭേദിച്ച് കൊണ്ടിടുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ അതിനെയെല്ലാം കൊണ്ടുവന്ന് എത്തി എല്ലാത്തിനെയും പണയം വെച്ച് ചൂത് കളിച്ചതിനെക്കുറിച്ച് പുരാണത്തിൽ പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ പ്രകൃതിയെ കൂടി ഈ ഭൂമി മാതാവിനെ കൂടി വിറ്റ് തൊലക്കുന്ന തരത്തിലേക്കാണ് ബി എസ് എൻ എൽ വിറ്റ് മറ്റോരോന്നോരോന്ന് വിറ്റ് പൊതുമേഖലയെ വിറ്റ് റെയിൽവേയെ വിറ്റ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫിനെ വിറ്റ് സകലതിനെയും വിറ്റിട്ട് അവസാനം ഈ കേന്ദ്ര ഗവൺമെൻറ് കൂടി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ദ്രൗപതിയെ വെച്ച് ചൂതുകളിച്ചു എന്ന് പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നിട്ടാണ് നിൽക്കുന്നത് എന്നിട്ടവർ വെറുതെ നമ്മളെ ഇക്കിളിപ്പെടുത്താൻ രാമൻ്റെ പേര് പറയും ഇക്കിളിപ്പെടുത്താൻ കൃഷ്ണൻ്റെ പേര് പറയും ഇതുമായിട്ടല്ല ഏറെ ബന്ധപ്പെട്ട് വന്നതാണ് നമ്മുടെ കാർഡുകൾ ആ കാർഡുകളെല്ലാം കനി മാഫിയേക്ക് തീരെഴുതാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത് അപ്പോൾ ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സുമല്ല പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത് വമ്പന്മാരുടെയാണ് ജനാധിപത്യം കോർപ്പറേറ്റ് ആധിപത്യത്തിന് വഴി മാറി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇ ഐ എ ഡ്രാഫ്റ്റ് ട്വൻറ്റി ട്വൻ്റിയിലൂടെ നമുക്ക് വരുന്നത് നിങ്ങൾക്ക് ശബ്ദിക്കാൻ പാടില്ല നിങ്ങൾ മിണ്ടരുത് നിങ്ങൾ കാണരുത് നിങ്ങൾ കേൾക്കരുത് ഇത് പറയുന്നു ഒരു ഭരണകൂടം ശക്തമായി നമുക്ക് പ്രതിഷേധിച്ച മതിയുള്ളൂ അനുസരിച്ചാൽ മരണത്തിലേക്കാണ് പോവുക പ്രതിഷേധിച്ചാൽ ജീവിതത്തിലേക്ക് കടക്കാൻ ഉള്ള വഴികളുണ്ട് എന്ന് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട് ആ പ്രതിഷേധങ്ങളോട് കൂടിയിട്ടാണ് എൻഡോസൾഫാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പമ്പ കടന്നത് ആ പ്രതിഷേധങ്ങളാണ് പ്ലാച്ചിമടയിൽ നിന്ന് കൊക്ക കോളയെ കെട്ടുകെട്ടിച്ചത് ഈ പ്രതിഷേധങ്ങളാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ട്രോളിങ്ങിനെ ഇവിടെ നിരോധിച്ചത് ഈ പ്രതിഷേധമാണ് വിളപ്പിൽശാലയിലെ ചവറുക്കൂനെ ഇല്ലാണ്ടാക്കിയത് ഈ പ്രതിഷേധമാണ് ആറന്മുളയിലെ നെൽവയലുകളെ സംരക്ഷിച്ചത് ഈ പ്രതിഷേധമാണ് വയൽക്കിളികൾ ഉയർത്തി കൊണ്ടുവന്നത് ഇതാണ് കേരളത്തിൽ ജീവിതത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഉജ്ജ്വലങ്ങളായ പ്രതിഷേധങ്ങളായി മാറുന്നത് ആ പ്രതിഷേധങ്ങൾക്ക് ഒരു കരുത്ത എന്നതാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ നിയമം പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് നമ്മുടെ ഹരിത ട്രിബ്യൂണലുകൾ എല്ലാമെല്ലാം അവിടെ ഒരുപാട് ഒരുപാട് കുറവുകളുണ്ടെങ്കിലും ഈ കുറവുകൾക്കിടയിലും നമുക്കൊരു പിടിവള്ളി ഉണ്ടായിരുന്നു അവസാനത്തെ പിടിവെള്ളിയെയും കൂടി തകർത്ത് കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ ഈ പ്രകൃതിയെ ഭൂമിയെ മനുഷ്യനെ ഒന്നാകെ കൊണ്ട് കൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാർ നിൽക്കുന്നിടത്ത് ഇതല്ല വികസനം എന്ന് പറയേണ്ടിയിരിക്കുന്നു വികസനത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പലരും പറയുക വികസനം സാധാരണക്കാരനിലേക്ക് അവൻ്റെ കുടുംബത്തിൽ സന്തോഷം എത്തുന്നത് കൂടിയാണ് വികസനം അതാണ് വികസനം അല്ലാതെ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രൂമാൻ പണ്ട് പറഞ്ഞതുപോലെ വർദ്ധിച്ച തോതിലുള്ള വ്യാവസായിക വളർച്ച അല്ല വികസനം ആയിരുന്നെങ്കിൽ ഭോപ്പാൽ വികസനത്തിൻ്റെ മാതൃകയാവുമായിരുന്നു അല്ല എന്നാണ് അടുത്തിടെയല്ലേ നമ്മൾ ആന്ധ്രയിൽ നിന്ന് തെലുങ്കാനയിൽ നമ്മൾ വാർത്ത കേട്ടത് ഒരു ഫാക്ടറിയിൽ ചോർച്ച ഉണ്ടായിട്ട് ആളുകൾ മരിക്കുന്നത് ആ ഫാക്ടറിക്ക് പരിസ്ഥിതി ക്ലിയറൻസ് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പോൾ ഇത്തരം ആയിരക്കണക്കായ ഫാക്ടറികൾ വീണ്ടും ഉദയം ചെയ്യണമോ എന്ന് ആലോചിച്ച് നോക്കുക ദുരന്തങ്ങളെ മാറി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ജനത പറയേണ്ടിയിരിക്കുന്നു അതിന് പ്രാപ്തമാക്കുമ്പോഴാണ് എന്താണ് വികസനം വികസനം എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ സന്തോഷം എത്തുക എന്നുള്ളതാണ് ആ സന്തോഷം എത്തിക്കാനല്ല എത്തുന്നത് ദുരന്തത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഉണ്ട സർവനാശത്തിലേക്കുള്ളൊരു വഴി തുറക്കലായി മാറുന്നു വികസനത്തിന് സ്വീകരിക്കേണ്ടുന്നത് സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നയങ്ങളും നടപടികളുമാണ് അപ്പോൾ മനുഷ്യനും പ്രകൃതിയും കേന്ദ്ര ബിന്ദുവാകും ഏത് ഇസമാണെങ്കിലും മനുഷ്യനും പ്രകൃതിയും കേന്ദ്രബിന്ദുവാകുന്ന വികസനത്തിനും മാത്രമേ ഈ നാട്ടിലെ ജനതയെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ ഇതാണ് ഒരു ഇടതുപക്ഷം സ്വീകരിക്കേണ്ടത് ഇതാണ് ജനപക്ഷം സ്വീകരിക്കേണ്ടത് ഇതാണ് മനുഷ്യപക്ഷം സ്വീകരിക്കേണ്ടത് ഇതാണ് ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതാണ് ഒരു നാട് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നിലപാടുകൾ സ്വീകരിക്കേണ്ടത് തീർച്ചയായിട്ടും ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് നിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുന്നു ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കം ഇന്ത്യയെ ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരപകടത്തിലേക്കായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് ഇത് വൈകാരികമായല്ല വൈകാരികത വന്നു മുമ്പിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ നമ്മുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നർമ്മദ മുതൽ ഇങ്ങോട്ടുള്ള ഫോപ്പാലിൻ്റെ ട്രാജഡി ഉൾപ്പെടെ ഇങ്ങോട്ടുള്ള എത്രയെത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൽ തന്നെയുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കുന്നുകളുടെ നമ്മളുടെ പുഴകളുടെ നമ്മളുടെ വയലുകളുടെ എല്ലാം അവസ്ഥ എത്ര ശോചനീയമാണെന്ന് നമുക്കറിയാം ഇപ്പോഴും രാജമലയുടെ അവസ്ഥ അവിടുത്തെ ആ ദുരന്തത്തിൻ്റെ ശരീരങ്ങൾ മുഴുവൻ എടുത്ത് തീർന്നിട്ടില്ലാത്ത ഒരിടത്ത് എന്നാണ് നമ്മൾ സംസാരിക്കുന്നത് കവളപ്പാറയുടെയും പുത്തുമലയുടെയും കേരളത്തിലെ തീരത്ത് ഓക്കി ആഞ്ഞടിച്ചതിൻ്റെ ഫലമായുള്ള കണ്ണുനീരിപ്പോഴും തോർന്നിട്ടില്ല കൂട്ടത്തിൽ രാജമലയുടെ കണ്ണുനീർ കൂടി വന്നു ചേരുന്നു കണ്ണുനീർ കൊണ്ടായിരിക്കണമോ നമ്മൾ എല്ലായിടവും നിറയ്ക്കേണ്ടത് ഇന്ത്യയുടെ ഭൂപടത്തെ കണ്ണുനീർ കൊണ്ട് നിറയ്ക്കാനാണെങ്കിൽ നമുക്കിതിനെല്ലാം അടിയിൽ തുല്യം കൊടുക്കാം കണ്ണുനീർ കൊണ്ട് ഇന്ത്യയുടെ ഭൂപടത്തെ നനയ്ക്കാതിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കിതിനോടെല്ലാം നമ്മുടെ എതിർപ്പുകളെ രേഖപ്പെടുത്താം ആ എതിർപ്പുകൾ രേഖപ്പെടുത്താൻ ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാവണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന